നമസ്കാരം. ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലും കേരളത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുകയുണ്ടായി. ആലപ്പുഴയിലെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീറാം വെങ്കട്ടരാമനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില കൂട്ടർ പ്രകടനം നടത്തിയത്. എന്തായാലും അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ ശ്രീറാം വെങ്കട്ടരാമൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. ശ്രീറാം വെങ്കട്ടരാമനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്, ഇതുവരെ വിധി വന്നിട്ടില്ല. പക്ഷേ നിലവിൽ അദ്ദേഹം കുറ്റ ആരോപിതനാണ്. ശരി, ഈ പറഞ്ഞ കൂട്ടരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് വെക്കുക. അവർ ഈ കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ശ്രീറാം വെങ്കട്ടരാമനെ അതേപോലൊരു സ്ഥാനത്തിരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി. അവരതിൽ വിജയിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കൊല്ലപ്പെട്ട വ്യക്തി അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു മതസ്ഥനാണ്. ഇനി ഇതിലെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നത് എങ്കിൽ, അതിലങ്ങനെ പറയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടത് വന്നതെന്ന് ഇനി കാണാൻ പോകുന്ന ചെറിയ ഒരു ചർച്ച കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മലയാളത്തിലെ ഒരു മുഖ്യധാര ചാനലിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു ചർച്ചയാണ്. അവിടെ ഈ കൂട്ടർ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റാൻ അവർ പറഞ്ഞതെന്ന്. കണ്ടു നോക്ക്. കേരളം ലജ്ജിച്ച് തല താഴ്ത്ത ദിവസമാണിത്. സമ്പത്തിന്റെ ധാർഷ്ട്യത്തിലും അഹന്തയിലും മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു നരാധമൻ, ഒരു പാവ മനുഷ്യജീവിയെ മർദ്ദിച്ചും വണ്ടിയിടിച്ചും കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രൂരൻ, ആ കൊലപാതകയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരു സംഘം തയ്യാറായിരിക്കുന്നു. രഹസ്യമായല്ല, പരസ്യമായി നോട്ടീസ് അടിച്ച് യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയാണ്. തൃശൂരിൽ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ നിഷാമിന് വേണ്ടിയായിരുന്നു ഈ പരസ്യയോഗം. നിഷാമിന്റെ പച്ച നോട്ടുകൾക്ക് മുന്നിൽ മഞ്ഞളിച്ചുപോയ ഒരു സംഘം നടത്തിയ ഈ യോഗം എപ്പോഴെങ്കിലും കുടുംബനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ വേദനയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ശ്രീ അഷ്റഫ്, നിഷാമിന്റെ നാട്ടുകാരൻ, ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത അഷ്റഫും ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ അഷ്റഫ്, ഇന്ന് ഈ അമ്പരപ്പിക്കുന്ന യോഗം, ഒരു കൊലയാളിക്കായി വാദിക്കാനുള്ള യോഗം നിങ്ങൾ വിളിച്ചു ചേർത്തത് എന്തിനായിരുന്നു? ഹലോ അഷ്റഫ്. യെസ്. ഈ യോഗം എന്തിനായിരുന്നു? ഈ യോഗം എന്തിനായിരുന്നു വെച്ചാൽ, ആദ്യമായിട്ട് വിനു സാറേ, സാറ് ആദ്യം പറഞ്ഞതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ട്. സാറ് പറഞ്ഞത് പറയൂ. ഞങ്ങള് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു ആശങ്കയാണ്. എന്താ നാടിന്? ആ നാട്ടുകാരുടെ ഒരു ആശങ്ക തന്നെയാണ്. വാസ്തവത്തില് ഈ നിഷാം എന്ന് പറയുന്ന ആള്, ഈ അദ്ദേഹം ഈ പൊതുസമൂഹത്തിനും നമ്മുടെ നാടിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. എന്ത് കാര്യം? ഒരുപാട് കാര്യം, ജീവകാരുണ്യ പ്രവർത്തനത്തിലും എല്ലാ കാര്യത്തിലും നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ പച്ചനോട്ട് കണ്ടിട്ട് മഞ്ഞളിച്ചു നിൽക്കുന്ന നാട്ടുകാരല്ല. നിങ്ങൾ അവിടെ വന്ന് ഈ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന, നിങ്ങൾ സംസാരിക്കുന്നത് ഒരു കൊലയാളിക്ക് വേണ്ടിയാണ്. അതിക്രൂരമായി ഒരു പാവ മനുഷ്യരെ കൊന്ന ആൾ കുറെ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനൊപ്പം നിൽക്കണമെന്നാണോ? കേരളം അതിനൊപ്പം നിൽക്കണമെന്നാണോ? നിഷാവിന്റെ പച്ചനോട്ടിക്ക് നന്ദിയാണ് നിങ്ങളുടെ ഈ വാക്കുകളിലും. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ആ ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല. ഒരു ഒരു ആക്സിഡന്റ് പോലെ നടന്നൊരു സംഭവമാണ്. അത് മുൻകൂട്ടി തയ്യാറാക്കി വന്ന ഒരു കൊലയോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അതായത് സ്വന്തം ഫ്ളാറ്റിലേക്ക് വരുന്നു, വാതിൽ തുറക്കാൻ കാവൽക്കാരൻ വൈകുന്നു, പിന്നെ അയാളെ വണ്ടി ഇടിച്ചു വീഴ്ത്തുന്നു, വീണ്ടും കൊണ്ട് മർദ്ദിക്കുന്നു, എന്നിട്ട് കൊല്ലുന്നു. ഇതെല്ലാം നമ്മൾ, എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് ശരിയായിട്ടും പറയുന്ന വെച്ചാൽ ഇതിന് വ്യക്തമായ സാക്ഷികളൊന്നുമില്ല. ഓ, അപ്പോൾ അന്വേഷിച്ച പോലീസിന് തെറ്റുപറ്റി, ശിക്ഷിച്ച കോടതിക്ക് തെറ്റുപറ്റി, നിങ്ങൾ നാട്ടുകാർക്ക് എല്ലാം അറിയാം എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന നിഷാമിനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന നിഷാമിന്റെ പൂർവ്വകാലം, നിങ്ങൾക്കറിയാവുന്ന നിഷാമിന്റെ പൂർവ്വകാലം ഇങ്ങനെ പ്രകാശം പരത്തി നിൽക്കുകയായിരുന്നു നാട്ടിലാകെ. പ്രകാശം പരത്തി നിൽക്കുക തന്നെയായിരുന്നു. നിങ്ങൾ അന്നത്തെ കാലത്ത് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് തെറ്റായ വാർത്തകൾ തന്നെയായിരുന്നു. ഇവിടെ വന്നിരുന്ന ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതും ഇവിടെ ബൈക്ക് ഓടിച്ചിട്ട് ഒരു അസ്ഥികുടം പോലത്തെ ബൈക്ക് ഓടിപ്പിച്ച് നാട്ടുകാരെ വിറപ്പിച്ചതെന്നും അതുപോലെ തന്നെ വോളിബോൾ കളികളിൽ അദ്ദേഹം വന്നിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പ്രത്യേക ഇരിപ്പിടം. പോലീസ് ഉദ്യോഗസ്ഥ വണ്ടി പരിശോധിക്കാൻ നോക്കിയപ്പോൾ അയാളുടെ ആഡംബര കാറിൽ, കോടികൾ വിലയുള്ള കാറിൽ ആ ഉദ്യോഗസ്ഥയെ പൂട്ടിയിട്ട നിഷാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അഷ്റഫ്? ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ല. നമുക്ക് ഒരു കാര്യം കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു വണ്ടി അകത്തുനിന്നും തുറക്കാൻ പറ്റാത്ത ഏതെങ്കിലും വാഹനമുണ്ടോ സാർ? ഏതെങ്കിലും ഒരു വാഹനം അകത്തു നിന്ന്, ലോകത്ത് അകത്തുനിന്ന് പുറത്തേക്ക് തുറക്കാൻ പറ്റാത്ത ഒരു വാഹനമില്ല. അപ്പോൾ ആ കേസ് തെറ്റാണ്? ആ കേസ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ നിഷാമിന് വേണ്ടി, നിഷാമും നിഷാമിന്റെ ഭാര്യയും യാത്ര ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് വരുന്ന ഇറങ്ങി വരുന്നത് വരെ മണിക്കൂർ ഈ പോലീസ് ഉദ്യോഗസ്ഥ കാത്തിരുന്നു എന്നാണ് എനിക്ക്. ചന്ദ്രബോസ് മരിച്ചിട്ടുണ്ടോ? നാട്ടുകാർക്ക് ബോധവും ഉണ്ടായോ? മരിച്ചു എന്നാൽ അദ്ദേഹത്തിനോടുള്ള, അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും വളരെയധികം ദുഃഖം ഉണ്ട്. നമ്മൾ അതിനെ ന്യായീകരിക്കാനൊന്നല്ല. പിന്നെ എന്തിനാണ് കൊലയാളിക്കാ യോഗം വിളിച്ചത്? നമ്മൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കാനൊന്നല്ല. ഇവിടെ അദ്ദേഹം ചെയ്ത് ഈ നാട്ടുകാർക്ക് ചെയ്തു തന്നിട്ടുള്ള സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
അതായത് നാട്ടുകാർക്ക് കുറെ കാശ് കൊടുക്കുന്ന ഒരാൾ എന്ത് കൊലപാതകം നടത്തിയാലും അയാളെ ഇങ്ങ് മോചിപ്പിച്ച് തരണം, ഞങ്ങൾക്ക് നാടിന് സംഭാവന നൽകുന്ന മാന്യനാണ്, നാണമില്ല അഷ്റഫ് ഇങ്ങനെ ബാധിക്കാൻ. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഒരു പാവ മനുഷ്യനെ. ഇയാളെ പോലെ 25 ആഡംബര കാറൊന്നുമില്ല, ഇയാളെ പോലെ റോൾസ് റോയ്സും ബെന്റ്ലിയും ഹമ്മറും ഫെറാറിയും ഒന്നുമില്ല. ഇട്ടുമൂടാനുള്ള കാശില്ല, 5000 കോടി ഇവിടെ സ്വത്തില്ല. നാടാകെ സ്വർണ്ണക്കടയും ബീഡിക്കടയും ബീഡി ഫാക്ടറിയും പിന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും സ്വത്തുക്കളും ഒന്നുമില്ല. അഷ്ടിച്ച് വകയുണ്ടാക്കാൻ ഒരു ഫ്ളാറ്റിന് മുന്നിൽ കാവൽ നിൽക്കുന്ന, ഉറക്കമൊഴിഞ്ഞ് കാവൽ നിൽക്കുന്ന ഒരു പാവം മനുഷ്യന്റെ ജീവനാണ് നിങ്ങൾ വിലയിടുന്നത്. സാർ ഒരു കാര്യം വിനു, സാർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അവർ കോടതിയുടെ കാര്യത്തിൽ ഇടപെടാനോ അവരെ മോചിപ്പിക്കാനോ അല്ല. പിന്നെ എന്താണ് നിങ്ങൾക്ക് കോടതി ജീവപര്യന്തം തടവിനും പിന്നെ 6 കുറ്റങ്ങൾക്ക് 24 വർഷവും തടവിന് ശിക്ഷിച്ച ഒരു കൊലയാളിക്ക് വേണ്ടി യോഗം വിളിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യം വന്നു? ശേഷം അത് നോട്ടീസ് അടിച്ചാണ് യോഗം. നാട്ടുകാർ കേൾക്കട്ടെ, ഞാൻ വായിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടുകാരനും പൊതുകാര്യ ധനസഹായിയും കാരുണ്യ ധർമ്മസ്നേഹിയും കായിക സംരംഭ പ്രവർത്തകരുമായ മുഹമ്മദ് നിഷാദിന്റെ ജയിൽ മോചന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജൂൺ 1 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് എല്ലാ നാട്ടുകാരെയും മുറ്റിച്ചൂർ സെന്റർ മൻഹൽ പാലസിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അർദ്ധരാത്രി ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന സമയത്ത് തികച്ചും യാദൃച്ഛികമായി പ്രകോപനങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിർഭാഗ്യകരമായ സംഭവം. അതിനാൽ ഒരു സഹോദരന്റെ വിയോഗത്തിനിടെയായതിൽ ആ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളിലായി പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജോലി ചെയ്തു വരുന്നു. അവരുടെ ഭാവി തുലാസിലാടുന്നു. നാടിന്റെ വിവിധ വിഷയങ്ങളിൽ ദുർലോഭം സഹായം നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഏറെ വേദനിപ്പിക്കുന്നു. പത്രദൃശ്യമാധ്യമങ്ങൾ കാണാമറയത്തെ കാര്യങ്ങൾ പെരുപ്പിച്ച് കൊടും ഭീകരത കുറ്റവാളിയാക്കാൻ മത്സരിക്കുന്നു. പല സത്യങ്ങളും അറിയാവുന്ന നാട്ടുകാരായ നമ്മൾ ഇതുവരെ പ്രതികരിച്ചില്ല എന്ന സത്യം ഇവിടെ നിഴലിച്ചു നിൽക്കുന്നു. ആയതിനാൽ ഈ സൗഹൃദ കൂട്ടായ്മയിൽ ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പങ്കുകൊള്ളണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പൊതുയോഗം എന്ന തലക്കെട്ടിൽ അച്ചടിച്ച് വിതരണം ചെയ്തിരിക്കുകയാണ് ശ്രീ അഷ്റഫ്. അപ്പോൾ ഇയാളെ ഇനി മോചിപ്പിച്ച് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് വീണ്ടും സംഭാവന കിട്ടാൻ, ഞങ്ങൾക്ക് ധനവിനിയോഗത്തിന്റെ പങ്ക് പറ്റാൻ, ഈ കൊലയാളിയെ ഞങ്ങൾക്ക് ഇനി മോചിപ്പിച്ച് തരൂ എന്നൊരു യോഗം വിളിക്കാൻ കേരളത്തിൽ ധൈര്യമുള്ള ആളുകൾ ഉണ്ടായല്ലോ. നാട്ടുകാരെ പേടിച്ചെങ്കിലും അത് ചെയ്യാതിരിക്കുന്നവരാണ് സാധാരണക്കാർ. അതിനുള്ള ധൈര്യം കാണിച്ച നിങ്ങളുടെ മനോനിലയാണ് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടല്ലോ, കേട്ടല്ലോ, ഒരു സൈഡിൽ കുറ്റാരോപിതനെ മാറ്റണം എന്ന് പറഞ്ഞ് വാദിച്ച അതേ കൂട്ടർ തന്നെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബോധപൂർവം ഒരാളെ കൊന്ന, ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്ന ഒരു വ്യക്തിയെ വണ്ടിയിടിപ്പിച്ചും തല്ലിയും കൊന്ന വ്യക്തിയെ, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടർ നോട്ടീസ് അടിച്ചിറക്കിയും മറ്റുമൊക്കെ സംഘടിക്കുന്നു എന്ന് കാണുമ്പോൾ ഇനി നിങ്ങൾ പറയൂ മതമായിരുന്നോ പ്രശ്നം? അതെ, മതം തന്നെയായിരുന്നു. ഒരാൾ കൊലപാതകിയാണ്, കൊലപാതകിയായി കോടതി ശിക്ഷിച്ച ആളാണ്, ആൾ അവരുടെ മതത്തിലുള്ള ആളാണ്. അവിടെ അവർ വാദിക്കുന്നത് ആ കൊലപാതകയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി മറു സൈഡിൽ കുറ്റാരോപിതൻ ശ്രീരാം വെങ്കിട്ടരാമൻ, കൊല്ലപ്പെട്ടയാൾ അവരുടെ മതസ്ഥൻ, അവിടെ അവർ വാദിക്കുന്നതും അവരുടെ മതസ്ഥന് വേണ്ടി മാത്രമാണ്. ഒരേ കൂട്ടർ രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പറ, ഇവിടെ നീതിയും ന്യായവും അല്ലല്ലോ ഈ കൂട്ടർക്ക് മുന്നിൽ. ഇവർ യഥാർത്ഥത്തിൽ അവരുടെ മതസ്ഥർ എവിടെ നിൽക്കുന്നു എന്നത് നോക്കിയല്ലേ നീതിയും ന്യായവും തീരുമാനിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് പഴയതാണ് എങ്കിലും ഈ വർത്തമാന കാലഘട്ടത്തിൽ ചിലരെങ്കിലും ഇത് അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാണട്ടെ, കേൾക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.